നമസ്കാരം. ഈ ദേശീയ പൗരത്വ നിയമം വന്നതിൽ ശേഷം ഈ പ്രക്ഷോഭങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ, അഫ്ഗാനിസ്ഥാനിലും അവിടുത്തെ ന്യൂനപക്ഷ ജനത, അതായത് അമുസ്ലിം ജനത, ഹിന്ദുവും സിഖും ബൗദ്ധരും ഒക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നതായി നമ്മൾ തന്നെ പലകുറി വാർത്തകൾ നൽകിയിരുന്നു. പക്ഷേ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്നത് വളരെ നല്ല ഒരു വാർത്തയാണ്. അഫ്ഗാനിസ്ഥാനിൽ ഈ പള്ളികളും മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും അതുപോലെ ഗുരുദ്വാരകളും ഈ ഗുരു നാനാ ആരാധനാലയങ്ങളും ഒക്കെ നിരവധി ഉണ്ടായിരുന്നു പണ്ടുകാലത്ത്. ഇപ്പോൾ ഈ മുസ്ലിം പള്ളികൾ മാത്രമേ അവിടെ കാര്യമായുള്ളൂ. ചില ക്രിസ്ത്യൻ പള്ളികളുണ്ട്, ചില ക്ഷേത്രങ്ങളും ചില ഗുരുദ്വാരകളും ഒക്കെ ഉണ്ട് താനും. പക്ഷേ ഈ ഗുരുദ്വാരകളും ഈ ക്ഷേത്രങ്ങളുമൊക്കെ അഫ്ഗാനിസ്ഥാൻ സർക്കാർ പുതുക്കിപ്പണിയാനും അല്ലെങ്കിൽ പുതിയത് പണിയാനും അനുമതി നൽകിയിരിക്കുന്നു എന്ന വളരെ നല്ല ഒരു വാർത്തയാണ് നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ പ്ലാൻസ് ടു റിനോവേറ്റ് ഹിന്ദു ടെമ്പിൾസ് ആൻഡ് സിഖ് ഗുരുദ്വാരാസ് എ ജെസ്റ്റർ ദാറ്റ് ഷുഡ് സെർവ് ആസ് എ മോറൽ ബീക്കൺ ഫോർ എ മ്യൂച്വൽ നെയ്ബർ പാകിസ്ഥാൻ. പാകിസ്ഥാൻ ഇത് കണ്ട് പഠിക്കണം എന്ന ഒരു സന്ദേശം കൂടിയുണ്ട്. അഫ്ഗാൻ ഗവൺമെന്റ് ഈസ് ഫൈനലി അഡ്രസ്സിംഗ് ദ വോയ്സ് ഓഫ് ഇറ്റ്സ് റിലീജിയസ് മൈനോറിറ്റീസ് ഹിന്ദുസ് ആൻഡ് സിഖ്സ് ഹു ഹാവ് കോൾഡ് ദ ഗ്രേവ്യാർഡ് ഓഫ് എംപയേഴ്സ് ദർ ഹോം ഫോർ സെഞ്ചുറീസ്. കാലങ്ങൾക്ക് മുൻപ് നമ്മുടെ ചരിത്രത്തിൻ്റെ, നമ്മുടെ ഭാരതത്തിൻ്റെ, അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്ന അഫ്ഗാനിസ്ഥാൻ, നമുക്കറിയാം കാണ്ഡഹാർ എന്ന് പറയുന്ന സ്ഥലം പഴയ നമ്മുടെ ഗാന്ധാര ദേശമാണ്. അങ്ങനെ അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമായി നിന്ന അനേകം ക്ഷേത്രങ്ങളും അനേകം ക്ഷേത്ര സമുച്ചയങ്ങളും സ്ഥിതി ചെയ്തിരുന്ന ചിലതൊക്കെ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്ന അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ്റും, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഫ്ഗാനിസ്ഥാൻ സർക്കാരും ഇന്ത്യൻ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഭാരത സർക്കാരും തമ്മിലുള്ള അഭേദ്യമായ ആ സൗഹൃദത്തിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കിവിടെ വിവരിക്കാതെ തരമില്ല. ഈ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങളെ ഇത്രയും കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന, ഏറ്റവും അടുത്ത സൗഹൃദമായി സ്നേഹമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സർക്കാർ ഇതിനു മുൻപ് വേറെ ഉണ്ടായിട്ടുണ്ടോ? എത്രയോ പേർ ഇവിടെ ഭരിച്ചിരുന്നു. നെഹ്റു മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമന്ത്രി വിദേശത്ത് പോകുന്നു എന്ന് പറയുന്നവരോട് പറയേണ്ടത് ഇതാണ്, വിദേശത്ത് പോകുന്നത് അവിടെ പോയി ഊണ് കഴിക്കാനല്ല, ആ രാജ്യവുമായുള്ള ആ സ്നേഹവും സൗഹൃദവും ഒക്കെ ഊട്ടിയുറപ്പിക്കാനാണ്, കാത്തു സൂക്ഷിക്കാനാണ്. അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധങ്ങൾക്കുള്ള വില എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. പക്ഷേ ഭാരത സർക്കാരിനറിയാം, എല്ലാവരും നമ്മൾ പാലിക്കുന്നതും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതല്ലേ? വസുധൈവ കുടുംബകം, ലോകമൊന്നാണ്, ലോകം മൊത്തം ഒരു കുടുംബമാണ്. ആ പ്രക്രിയയിൽ ഊന്നിക്കൊണ്ടുള്ള വളരെ സത്വരമായ നടപടികൾ, വളരെ സ്തുത്യർഹമായ നടപടികളല്ലേ അന്താരാഷ്ട്ര തലത്തിൽ നരേന്ദ്രമോദി സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും അതെ. അതിൻ്റെ ഒരു ഫലം കൂടിയാണ്, ഫലപ്രാപ്തി കൂടിയാണ് ഇത്. അഫ്ഗാൻ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഹാസ് അൺവെയിൽഡ് ഏതാണ്ട് $650,000 ആണ് ഈ ഹിന്ദു ആരാധനാലയങ്ങളും അതുപോലെ തന്നെ സിഖ് റിലീജിയസ് സൈറ്റ്സ്, സിഖ് റിലീജിയസ് ആയിട്ടുള്ള ഗുരുദ്വാരകളുമൊക്കെ തന്നെ പുനർനിർമ്മിക്കാനും വീണ്ടും പുതിയത് നിർമ്മിക്കാനുമൊക്കെ അനുവദിച്ചിരിക്കുന്നത് എന്ന വളരെ സന്തോഷകരമായ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കാബൂൾ പ്രദേശത്ത്, കാബൂൾ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ ധാരാളം ആരാധനാലയങ്ങൾ ഇതിനു മുൻപുണ്ടായിരുന്നു. പലതും തകർക്കപ്പെട്ടവയാണ്, എന്നാൽ അതൊക്കെ അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ, കഴിയുന്നതും നിലനിർത്തിക്കൊണ്ട് തന്നെ വീണ്ടും നമ്മൾ പുതുക്കിപ്പണിയുകയാണ്, വീണ്ടും അഫ്ഗാനിസ്ഥാൻ സർക്കാർ പുതുക്കിപ്പണിയുകയാണ് എന്ന വളരെ സന്തോഷകരമായ ഒരു വിവരമാണ് എത്തുന്നത്. ഇത് തീർച്ചയായിട്ടും ഒരു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയാകുന്ന വിഷയമാണ്. അതുപോലെ തന്നെ ദേശീയ പൗരത്വ നിയമത്തിൽ അവിടെ താമസിക്കുന്ന ഹിന്ദു സിഖ് വംശജരെയൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന ആ രീതിയിലൊക്കെ അഫ്ഗാനിസ്ഥാൻ വളരെ ന്യൂട്രലായ, വളരെ പോസിറ്റീവായ ഒരു സിഗ്നേച്ചറാണ്, വളരെ പോസിറ്റീവായ ഒരു പ്രതികരണമാണ് പലപ്പോഴും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ ഉന്നയിച്ചു കണ്ടിരിക്കുന്നത്. ഏതായാലും സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആ ഒരു മതസൗഹാർദ്ദത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഒരു പ്രക്രിയ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നടക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് തീർച്ചയായും ഭാരത സർക്കാരും അഫ്ഗാനിസ്ഥാൻ സർക്കാരും, പ്രത്യേകിച്ചും നമ്മുടെ പ്രധാന സേവകൻ നരേന്ദ്രമോദിജിയും അതുപോലെ അഫ്ഗാൻ ഗവൺമെൻറ്റും തമ്മിലുള്ള ആ അഭേദ്യമായ ആ ഒരു സൗഹൃദവും സ്നേഹവും ആ ഒരു നയതന്ത്ര സംഭാഷണവും പരസ്പരമുള്ള കരാറുകളും ഒക്കെ തന്നെ അതിന് ഏറ്റവും കാരണമായിട്ടുണ്ട്, വലിയൊരു കാരണമായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും നമുക്ക് മറക്കാൻ സാധിക്കില്ല. വളരെ നല്ല ഒരു അന്താരാഷ്ട്ര വിഷയത്തിൽ തന്നെ, അന്താരാഷ്ട്ര കേന്ദ്രങ്ങളിൽ തന്നെ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് ഈ തകർക്കപ്പെട്ട ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളും സിഖ് ഗുരുദ്വാരകളും അതുപോലെ തന്നെ ബുദ്ധ ക്ഷേത്രങ്ങളും ഒക്കെ അവിടെ പുനർനിർമ്മിക്കാനായിട്ട്. $650,000 എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയല്ല, അതാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു വിവരം. നമുക്ക് ഇത്
ഒരു ദേശീയ തലത്തിൽ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ മാധ്യമങ്ങൾ, ചില ദേശീയ മാധ്യമങ്ങളൊന്നും തന്നെ, പല ദേശീയ മാധ്യമങ്ങളും ഇതൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. കാരണം ആ ഒരു സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും നയതന്ത്ര ബന്ധങ്ങളുടെയും ഒന്നും വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കണം എന്നവർക്കില്ല. അവർക്ക് ഈ പ്രക്ഷോഭങ്ങളും ഇവിടെ കൊള്ളിവെപ്പും അങ്ങനത്തെ കാര്യങ്ങൾ അറിയിച്ച് നരേന്ദ്രമോദി സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാനുള്ള ചില മാമാ മാധ്യമങ്ങളുടെ പണിയാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ ഇത്തരം സത്യാവസ്ഥകളല്ലേ, ഇത്തരം നല്ല കാര്യങ്ങൾ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇവിടുത്തെ പ്രിയപ്പെട്ട മാധ്യമങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.